പൊന്മുള ഉസ്താദ്, പിന്നെ പേരോട് ഉസ്താദ്, അത് മൂപ്പര് എപ്പിസ്താദിന്റെ ശക്തമായ വലയത്തിനുള്ളിൽ കുടുങ്ങിയിട്ടുള്ളതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മൂപ്പര് പരസ്യമായിട്ട് എന്തെങ്കിലും എടുക്കൂ എന്നുള്ളൊരു നിലപാട് എനിക്ക് പിന്നെ തോന്നുന്നില്ല. ആ അപ്പൊ പൊന്മുള ഉസ്താദിന്റെ നീക്കത്തിൽ എനിക്ക് നല്ലൊരു പ്രതീക്ഷ കാണുന്നുണ്ട്. ഉസ്താദ് എന്നോട് മുമ്പേ പറഞ്ഞു സേനത് എന്നും ഞാൻ ആദ്യം പറയാൻ പാടില്ല എന്ന് ശക്തമായിട്ട് പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഈ ഷേർ മുബാറക് പള്ളിയൊന്നും സമസ്ത മുഷാവറ ചേർന്നിട്ടോ അല്ലെ SYS ചേർന്നിട്ടോ ഒന്നും തീരുമാനമെടുത്തല്ല. ചില ആളുകൾ തീരുമാനിച്ചു, ഒരു നടപ്പാക്കേണ്ട ഭാഗ്യം ഭാഗമായിട്ട് ഒരു പല കളികളും കളിച്ചു എന്നല്ലാതെ. പിന്നെ അപ്പൊ എല്ലാവരും ഒരു സാധ്യതക്ക് വേണ്ടിയുള്ള ചോദ്യം നിങ്ങളെ ചോദ്യമാണ് വരുന്നത് അവസാനം. അതായത് സ്വാലിഹിന് ഒരുപക്ഷെ തോന്നിയതാണെങ്കിലോ, കാരണം സ്വാലിഹ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് മൂപ്പര് തന്നെ പറയുന്നുണ്ടല്ലോ. അവര് പറയുന്ന ഒരു വിഷയമാണ്, അതായത് സ്വാലിഹ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് അയാൾ ഇന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ അതിലൊരു സാധ്യത, അതായത് മജീദ് മൊയ്ലാർ ഉണ്ടാക്കിയിട്ടുണ്ടാകാം എന്നുള്ളൊരു സാധ്യതയാണ് സ്വാലിഹ് പറയുന്നത്. അപ്പൊ അതൊരു സാധ്യത മാത്രം ആയിക്കൂടെ എന്നുള്ളൊരു ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ ഒന്നും കൂടി ഇങ്ങക്ക് വല്ല ധാരണ പിശകും വന്നോ? ധാരണ പിശകം വന്നില്ല. ആ ചോദ്യത്തിനുള്ള മറുപടി ഇതാണ്, മജീദ് മൊയ്ലാർ അവലംബിച്ച ആ പേപ്പറുകൾ ഏതാണ്, അത് മജീദ് മൊയ്ലാർ കാണിച്ചു കൊടുക്കണം അല്ലെങ്കിൽ എപ്പിസോഡ് കാണിച്ചു കൊടുക്കണം. ഇപ്പൊ ഒലിക്ക് ഏത് പേപ്പർ എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റൂലേ? ഇപ്പൊ ഒലിക്ക് അങ്ങനെ പേപ്പർ ഇല്ല, ഉണ്ടെങ്കിൽ അത് കാണിക്കണ്ടേ? അല്ല, ഇപ്പൊ പോലെ ഏതെങ്കിലും ഒരു പേപ്പർ എടുത്ത് കാണിച്ചു തന്നാലോ? അങ്ങനെ പേപ്പർ കിട്ടൂല. അല്ല ഉസ്താദ്, ഇതാണ് മറ്റേ ഇയാള് പിന്നെ ബറക്കാത്തി ഇതാണ് പിന്നെ ഇക്ബാൽ കൊടുത്താച്ച പേപ്പർ എന്ന് പറഞ്ഞു ഇതാക്കിയാലോ? അങ്ങനെ പേപ്പർ ഉണ്ടാക്കാൻ കഴിയില്ല. ഇത് ഇവർ ഏത് കിതാബ് നോക്കിട്ടാ കട്ടേന്ന് വല്ല കൊടുത്തുണ്ട് നിങ്ങക്ക്? കിതാബ് തന്നെ ഫിർദൗസി ബാബന്റെ. അപ്പൊ ഇത് ഉണ്ടാക്കിയതിന്റെ ശേഷങ്ങൾ ഇതുവരെ ഇയാളായിട്ട് ഒരു സംസാരത്തിനൊന്നും പോയിട്ടൊന്നുമില്ല? ആരാ മറ്റേ ഈ മജീദ് മൊയ്ലാരിട്ട് എല്ലാ മജീദ് ഉസ്താദങ്ങൾ നമ്മൾ ചെയ്യുന്നത് കടുത്ത റസൂൽദാനോട് വരെയുള്ള അങ്ങനെയുള്ള വിഷയങ്ങൾ മറക്കല് സംസാരിക്കാറില്ല. കാരണം എന്താ വെച്ചാൽ മൂപ്പരോട് സംസാരിച്ചിട്ട് ഒരു കാര്യം എന്ത് പറഞ്ഞാലും മൂപ്പര് ആ സമസ്ത അംഗീകാരങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ എന്താ ചെയ്യേ പഠിച്ചനെ? പിന്നെ അതിന്റെ ഇടയ്ക്ക് വേറൊരു വിശേഷം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് മറ്റേ അബ്ദുൽ നസീർ നസീറിനെ അറിയില്ലേ? അറിയാം. നിങ്ങൾക്ക് ഒരുവിധ ആളുകളൊക്കെ അറിയാൻ നേരില്ലേ? സമസ്തന്റെ ഞാൻ കുറെ കാലം എനിക്ക് SYS മെമ്പർഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ ഈ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഉള്ള ആളുകൾ ഇങ്ങനെ ചിലപ്പോ പറയും, കോഴിക്കോടുള്ള സുഹൃത്തുക്കള് ഇവിടെ മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരാളുകളും നമ്മുടെ പ്രസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ പാടില്ല. അപ്പൊ ഞാന് ഞാനും KVK ബുഖാരി, ഞങ്ങൾക്ക് യാതൊരു മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങളോട് ചോദിക്കും വരും, നിങ്ങളെ പിന്നെങ്ങനെ? അപ്പൊ ഞങ്ങള് സമസ്തയുടെയും മുകളിലുള്ള ഒരു സുപ്രീം കൗൺസിൽ ഉണ്ട്, അതിലെ മെമ്പർമാരെ അതിലെ മെമ്പർമാരാണ്. സമസ്തയിലേക്കുള്ള ആളുകളൊക്കെ റിക്രൂട്ട് ചെയ്യുന്നത് ഞങ്ങളാണ് എന്ന് പറയാറുണ്ട്. എന്താ ചെയ്യേ? സമസ്താറിനാണ് മർക്കസില് എന്തിനും പറയുന്നതാണ് സമസ്ത അംഗീകരിച്ച. ഇപ്പൊ ഈ മജീദ് മൊയ്ലാരിന്റെ ഭാഷയില് എന്താ പറയുക, ഈ പരിപാടി ഉണ്ടല്ലോ, എപ്പിസ്ഥാന് ഇഷ്ടപ്പെട്ട പരിപാടി, നിങ്ങളൊക്കെ അനുഭവിച്ച പരിപാടി, അതിനെ കുറിച്ച് പറയില്ല. അത് സമസ്ത അംഗീകരിച്ചാന്ന് പറയുന്നു. അത് മജീദ് മൊയ്ലാരിക്കും അറിയാം സംഭവം, എല്ലാവർക്കും അറിയാം. അല്ല, അത് സമസ്ത അംഗീകരിച്ച പരിപാടിയാണ്. ഞാൻ അതിന്റെ ഇടയ്ക്ക് ചോദിക്കാം, കാരണം വെച്ചാലേ ഈ പിന്നെ മൂപ്പര് അപരിചിതമായ ചില ആളുകൾ ഇത് ചെയ്യുന്നുണ്ടല്ലോ. ഒരു പരിചയം, അല്ല ഒരു പരിചയം, അത് എനിക്ക് തെളിവാണ്. ഒരു പരിചയം ഇല്ലാത്തവനാണല്ലോ ഞാന്. അതിനിപ്പോ നിങ്ങളെ സെനത് എനിക്ക് ആവശ്യമില്ല, എന്റെ സെനത് മതി എനിക്ക് അതിന്. അപ്പൊ ഞാൻ ചോദിക്കുന്ന വെച്ചാല്, അപ്പൊ ഈ ഒരു പരിചയം ഇല്ലാത്ത ആളെ ഇത് ചെയ്യുന്ന സമയത്ത് മൂപ്പരിക്ക് യാതൊരു പേടി, അതായത് പഠിച്ചവനെ പേടിയല്ല ഞാൻ ചോദിക്കുന്നത്, ദുനിയാവിന്റെ ഒരു പേടി ഉണ്ടാവില്ല ഇവന് ആരോടും പുറത്ത് പറയൂ? മൂപ്പർക്ക് പിന്നെ ഞങ്ങള് പിന്നെ രഹസ്യമായിട്ട് ഞങ്ങളുടെ കുത്തുബ്ഖാന സംഭാഷണങ്ങളിൽ ഇങ്ങനെയും പറയാൻ പറഞ്ഞു, ഉസ്താദിന് ഏതോ ആളുടെ കുരുത്തക്കേട്, ഏതോ ഉസ്താദിന്റെ കുരുത്തക്കേടാണ് കുരുത്തക്കേട്.
അതുകൊണ്ട് ആ സമയത്ത് ഉസ്താദ് എന്താ വേണം, എല്ലാം മറക്കണം, പരിസര ബോധമല്ല, ഒരു ബോധമില്ലാതെ ചെയ്യുന്നതാണ്. അതല്ലെങ്കിൽ ആ ചേകനൂർ വിവാദം കൊടുമ്പോ കൊണ്ട സമയത്തൊന്നും ഒരു ഹോട്ടൽ റെസ്റ്റോറന്റ് റിസപ്ഷനിലുള്ള ഒരു പയ്യന്റെ സമയം പിടിക്കാന്ന് പറഞ്ഞാല് പറഞ്ഞു അല്ല, നിങ്ങൾ അറിയുന്ന ബോധം മൂപ്പരിക്കില്ലേ, നിങ്ങൾ അറിയുന്നുള്ള ബോധം മൂപ്പരിക്കില്ലേ. ഇവർക്ക് എഴുത്തുകാരെ കുറച്ച് പേടിയായിരുന്നു, എന്നെയും കെവിക്ക് ബുക്കാരേക്കും കുറഞ്ഞാര് കാരണം എന്തെങ്കിലും പുറത്തു വിടുന്നുള്ള പേടിയാ. എഴുത്തുകാരെ എന്താ അറിയില്ല, എഴുതുന്നവരെ പേടിയാ മൂപ്പരിക്കും. ഒരിക്കൽ ഉസ്താദ് പിന്നെ താഹിർ സക്കാഫിക്ക് ഇങ്ങനെ താഹിർ സക്കാഫി വന്നിട്ട് ഉസ്താദിന്റെ ബെഡ്റൂമിൽ ഇരിക്കണം, നിലത്തിരിക്കണം. ഉസ്താദ് ബെഡിലുണ്ട്, താഹിർ സക്കാഫി നിലത്തിരിക്കണം. താഹിർ സക്കാഫി ഉണ്ട്. അത് എനിക്ക് തോന്നുന്നതാ പിന്നെ ചേകനൂർ വിവാദം, കമാലിയ മെഡിക്കൽ കോളേജ് വിവാദമൊക്കെ കൊടുമ്പിരി കൊണ്ട സമയത്ത് പ്രസംഗിക്കാൻ വേണ്ടി താഹിർ സക്കാഫി കുറച്ച് നോട്ടുകൾക്ക് വേണ്ടി വന്നാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഞാന് എന്തോ ഒരു കത്ത് പിടിക്കാൻ വേണ്ടി ചെന്നപ്പോ, അപ്പൊ ഞാൻ എത്ര രഹസ്യമായ മീറ്റിംഗ് ആണെങ്കിലും അതിലൊക്കെ കടന്നു ചെല്ലുന്ന ഒരാളായിരുന്നു. അത് കേൾക്കില്ല, ഞാൻ എന്റെ പണി കഴിഞ്ഞിട്ട് അവിടുന്ന് പോറും ചെയ്യും. അപ്പൊ ആ സമയത്ത് ഇന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു ഉസ്താദ്. ഞാനും നൽകിയിരുന്നു സക്കാഫിന്റെ അടുത്തായി. അപ്പൊ ഉസ്താദ് ഓരോന്ന് ഉസ്താദ് ഉസ്താദിനെ കുറിച്ച് ഇങ്ങനെ ഓരോ വിഷയങ്ങൾ, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, തഹജ്ജുദ് ഒഴിവാക്കിയിട്ടില്ല ഇങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ എന്റെ മുഖത്ത് ഇങ്ങനെ ഇടക്കിടക്ക് ഉസ്താദ് നോക്കുന്നുണ്ട്. അപ്പൊ എനിക്കാണെങ്കിൽ ആ ചിരിയും വരുന്നുണ്ട്, ഉസ്താദിന്റെ ആശങ്ക എന്റെ മുഖത്ത് ഇങ്ങനെ ഇടക്കിടക്ക് നോക്കും, താഹിർ സക്കാഫിയോട് സംസാരിക്കും. അപ്പൊ എനിക്ക് ചിരിയും കരച്ചിലും. പിന്നെ എന്നെ ബുദ്ധിമുട്ടവണ്ടി എന്നെ കുറിച്ചും മാത്രം പറയണ്ട, ഉള്ളാണ് തങ്ങളെ കുറിച്ചും കുറച്ച് പറഞ്ഞു, തങ്ങള് വലിയ ആദിതാണ് ഒക്കെ പറഞ്ഞിട്ട് പിന്നെ കുറച്ച് പറഞ്ഞു കൊടുത്തു. അല്ല ഇനിയിപ്പോ ഞാൻ നിങ്ങള് കൂടെ നിൽക്കുന്നാക്കല്ലേ ഈ വിഷയങ്ങൾ അറിയുള്ളൂ, അതുകൊണ്ട് ഞാൻ അല്ലേ നമുക്ക് ഏറെക്കുറെ നമുക്ക് പഠിച്ചെങ്കിലും ഞാൻ ചോദിക്കണ, ഈ തഹജ്ജുദൊക്കെ ശരിക്കും സമയത്തിന് ചെയ്യലുണ്ടോ? തഹജ്ജുദൊക്കെ ചെയ്യാറുണ്ട്, പക്ഷേ ഈ പൂക്കോട്ടൂർ സക്കാഫി പ്രസംഗിച്ചതുപോലെ അതിനുള്ള സാധ്യതകളുണ്ട്. അതായത് ജനാബത്തോടുകൂടെ പള്ളി ഉദ്ഘാടനം, ജിമ്മ ഉദ്ഘാടനമൊക്കെ രണ്ടു പാടി തന്നിട്ട് പിന്നെ കുളിക്കാനൊന്നും സമയം കിട്ടുമല്ലോ. കുറേ സമയം ഈ മുത്താലിമിങ്ങളെ കയ്യിൽ സാധനം കൊടുത്തിട്ട്, എന്റെ അനുഭവം, എന്റെ വ്യക്തിപരമായ വേറെ അനുഭവം പറയാം. എന്റെ വാപ്പ മരിച്ചു, മർക്കസുള്ള സമയത്താണ് വാപ്പ മരിച്ചത്. ായിരുന്നു വാപ്പ മരിച്ചപ്പോ ഞാനും മർക്കസിലുണ്ട് ഒരു സ്റ്റഡി ലീവിന്റെ സമയം. അപ്പൊ ഉസ്താദും എന്ത് ചെയ്തു, വന്നു. അപ്പൊ ഞാനും പിന്നെ ഞങ്ങളുടെ ആ ഭാഗത്തുള്ള പട്ടാമ്പി ഏരിയയിലുള്ള നാലഞ്ച് വിദ്യാർത്ഥികൾ കെവികെ ബുഹാരിക്ക് ഉണ്ടായിരുന്നു. ഒരു ഹംസ കള്ളാടിപ്പറ്റ ഉണ്ടായിരുന്നു പട്ടാമ്പിക്കടുത്തുള്ള ഹംസ കാഫി. അപ്പൊ ഇങ്ങനെ ഞങ്ങളെ കൂടെ ഒന്നിച്ചു പോയിരിക്കും. ഞാനിപ്പോ എന്റെ വാപ്പ മരിച്ച വിഷമത്തിൽ ഇങ്ങനെ യാസിനോദി ഇരിക്കാണ് കാറില്. രണ്ടു മൂന്ന് മണിക്കൂർ യാത്ര ചെയ്യാനുണ്ട് മർക്കസിന്. അപ്പൊ ടെൻഷനും വീട്ടിലെത്താനുള്ള തത്രപ്പാടും അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ്. എനിക്ക് 25 വയസ്സുണ്ട് ആ സമയത്ത്. അവസാന ഒരു ഫൈനൽ വിദ്യാർത്ഥിയാണ് ആ സമയത്ത്. എന്നാലും വാപ്പയല്ലേ, വാപ്പ മരിച്ചല്ലേ. അങ്ങനെ ഞാൻ ചെറിയ മോനാണ്, ഭയങ്കര സങ്കടത്തിൽ ഞാനിരിക്കുന്നു. ഉസ്താദ് ആ സമയത്തും എന്ത് ചെയ്യാണ്, ഉസ്താദിന്റെ കളികളിലായിരുന്നു. നിങ്ങളുടെ അല്ല, ഈ ഹംസ സക്കാഫി സക്കാഫി എടുത്തിട്ട് ഞാൻ ബാക്കിലായിരുന്നു. അന്ന് ആ ചുവന്ന വണ്ടിയാണ് ഉണ്ടായിരുന്നത്, ചുവപ്പ് ഫോറിൻ വണ്ടി ഉണ്ടായിരുന്നു, ചുവപ്പ് കളറില്. വണ്ടിയുടെ പേര് എനിക്കറിയില്ല. ഇത്ര വലിയ ആളുകളായാലും ഈ പറയുന്ന ഒരാളും ഇത് എന്റെ മേത്ത് ഇത് ഉസ്താദ് ഈ കളി പാടില്ല എന്നാരും പറയില്ല, ഒരാളും പറയില്ല. അതത് പറഞ്ഞ ആളാണ്, ഒരാളാണ് ഹസൈനാർ നദവി എന്ന് പറയുന്ന ആള്. ഇപ്പൊ പാലക്കാട് ഹസനയിലുണ്ട്, അണ്ടമാൻ നിക്കോബാർ ദ്വീപുകളിൽ നിന്ന് വന്ന ഒരു ഹസൈനാറുണ്ട്.
അദ്ദേഹം പിന്നെ ഇപ്പോഴും കണ്ടാലൊരു താടി മീശൊന്നും അധികം ഇല്ലാത്ത ഒരാളാ, നല്ല കുണ്ടനാണ്. അപ്പൊ അദ്ദേഹത്തെ കയറി പിടിച്ചപ്പോ നിങ്ങളുടെ ഈ കളി എന്നോട് വേണ്ടാന്ന് ദേഷ്യത്തോടുകൂടെ പറഞ്ഞിട്ടുണ്ട്. അതായിരുന്നു മർക്കസ് തന്നെയാ, മർക്കസ്. മർക്കസിൽ അദ്ദേഹത്തെ അറബി അധ്യാപനായിട്ട് നിയമിച്ചതിന് ശേഷം ഇങ്ങനെ ചെയ്തു അവർക്ക്. അല്ല, സാധാരണ ഞാൻ ചില ആളുകൾക്ക് ഈ ഹാബിറ്റ് ഉണ്ടെങ്കിൽ കുട്ടികളെ മേത്താന്ന് ഞാൻ കേട്ടത്. അതെ അതെ അതെ, കുട്ടികളുടെ മേത്താണ്. ഇത് വലിയ ആളുകളോട് ഇങ്ങനെ കളിക്കുക എന്ന് പറഞ്ഞാല് ഒരു തമാശ ഉണ്ടായി, ശരിയാണെന്ന് അറിയില്ല. ഒരു ഷക്കീർ സഖാഫി പറയാറുണ്ട്, അദ്ദേഹം ഇപ്പോൾ സൗദിയിലാണ്, ജിസാനിലാണ്. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഈ വിസിറ്റ് പോകുന്ന സമയത്ത് വിദ്യാപള്ളിയും എ പി ഉസ്താവും തമ്മിൽ ഒന്നിച്ച കടക്കാറ്, അവര് അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സഫ അല എന്ന് പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും. അതിന് നമ്മള് കണ്ടത് പറഞ്ഞാൽ നമ്മള് കണ്ടുതന്നെയുണ്ടല്ലോ. സാധ്യതാക്ക തമാശകളാണ്, മർക്കസിലെ തമാശകളിൽ പെട്ടാണ്. അല്ല, ഇപ്പൊ കണ്ടേനെ പറയാൻ ഒരുപാടുണ്ട്, ഇനിയിപ്പൊ കേട്ട പറയണ്ട. അല്ല, ഈ ആഷിക്ക്, ഇപ്പൊ ആഷിക്കാണല്ലോ ഇപ്പൊ നിലവില് സെക്രട്ടറി. അല്ല, ആഷിക്ക് ഇപ്പൊ എത്ര കാലായിട്ട് സെക്രട്ടറിയാണ്? ആഷിക്ക് 4 വർഷമായിട്ടുണ്ടാവും, 3-4 വർഷം. അപ്പൊ 4 വർഷം. അല്ല, ഇതിനൊരു പരിധി ഉണ്ടോ? 4 വർഷം നിൽക്കാൻ പാടുള്ളൂ, 5 വർഷം നിൽക്കാൻ പാടുള്ളൂ, എന്ത് പരിധി ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഒരാളും സ്ഥിരമായിട്ട് നിൽക്കുന്നതാണെന്നില്ല, ഇങ്ങനെ ആള് മാറിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ചെയ്യുന്നത്. മാറുന്നതിന് കാരണം എന്താ വെച്ചാൽ, ചിലപ്പോ അഴിമതി ആരോപണങ്ങള്, പിന്നെ ഉസ്താദിന്റെ താല്പര്യക്കുറവ്, ഇങ്ങനെ പല അനാവശ്യമായ നടപടികളൊക്കെ ചെയ്താലും മാറിക്കേണ്ടി വരും. മജീദ് മജീദ് കോട്ടൂർ ഉണ്ടായിരുന്നില്ല, മജീദ് സഖാഫി കോട്ടൂർ. മജീദ് സഖാഫി കോട്ടൂര് പിന്നെ വലിയ ബംഗ്ലാവ് ഉണ്ടാക്കി, സ്വിമ്മിംഗ് പൂൾ ഉണ്ട് വീട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ കുറിച്ച് കുറെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം പൈസ എപ്പോഴും വാങ്ങും ഒരാവശ്യത്തിനും അല്ലാതെ. അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ നിർത്തിയിട്ട് പെട്ടെന്ന് ഓടി കേശവടുത്ത് പോയിട്ട് ഒരു 10,000 രൂപ ചോദിച്ചിട്ടുണ്ട് ഉസ്താദ് എന്ന് പറയും. ഈ 10,000 രൂപ ഉസ്താദ് ചോദിച്ചൊന്നുമല്ല, അങ്ങനെയുള്ള സമയത്ത് ഉസ്താദ് വണ്ടി കയറി ഇന്ന് ഡ്രൈവർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അയാൾ ഓടിപ്പോയിട്ട് ഇങ്ങനെയുള്ള പരിപാടി. യാത്രക്കുള്ള ചെലവുകളൊക്കെ ഡ്രൈവർ വഹിക്കും, ഡ്രൈവർ പിന്നെ ബില്ല് കൊടുത്തിട്ട് പൈസ വാങ്ങിക്കും. ഇയാൾക്കൊരു ചെലവും വരില്ല. ഉസ്താദിന് വേണ്ടി ചോദിച്ചതുകൊണ്ട് അതിന്റെ കണക്കും കയ്യൊന്നും ആരും ചോദിക്കില്ല. കാശർപ്പാണ് ഉസ്താദിന് 10,000 രൂപ എടുത്തു എന്നൊരു കച്ചവട ചേരൽ അവിടെ എഴുതി വെക്കും, അത്രേ ഉള്ളൂ. നിങ്ങളെ അറിവിൽ ഇസ്മായിൽ തോട്ടുമുക്ക് ഉണ്ടല്ലോ, ഇസ്മായിൽ തോട്ടുമുക്കത്തിന് ഇതുപോലുള്ള വല്ല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്? അതായത് ഈ ഇസ്മായിൽ തോട്ടുമുക്കത്തിന് കൂടുതൽ അനുഭവങ്ങളൊന്നും ഉണ്ടാവില്ല, ഒന്നിച്ച് പ്രസംഗിക്കാൻ പോയപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വേറെ അടുത്ത് സെക്രട്ടറി ആയിട്ടോ അതിൽ മർക്കസിൽ ജോലി ചെയ്തൊന്നും ഉള്ള പരിചയം ഇസ്മായിലിനില്ല. അപ്പൊ ഈ ഹസൻ പൂക്കോട്ടൂരോ? ഹസൻ പൂക്കോട്ടൂര് വാദി സലാമും ഒക്കെ ആയിട്ട് ഉസ്താദിന്റെ വളരെ അടുത്ത ആളായിരുന്നു. ബോംബെയിലൊക്കെ ഒന്നിച്ച് ഉസ്താദിന്റെ കൂടെ ബോംബെയില് 5-സ്റ്റാർ ഹോട്ടലിലൊക്കെ കഴിഞ്ഞ ആളാണ് ഈ ഹസൻ. അപ്പൊ മൂപ്പർക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ ഹസന്? ഓ, ഹസൻ തീർച്ചയായും അനുഭവം ഉണ്ടാവും. ഹസന് 5-സ്റ്റാർ ഹോട്ടലുകളിലെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ സമയത്തൊന്നും അയാൾ പ്രതികരിക്കാതിരുന്ന എന്താ കാരണം ഉണ്ടോ? കൂടെ നിൽക്കുമ്പോ ആരും പ്രതികരിക്കാറില്ലല്ലോ. പിന്നെ സെക്രട്ടറി എന്ന് പറഞ്ഞത് വലിയ പേരും മർക്കസിൽ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ വലിയ പേരാണ്. കാന്തപുരത്തിന്റെ അടുത്താളാണെന്നൊക്കെ പറയുന്ന ഏറ്റവും സമൂഹത്തിൽ വലിയ പേരാണ്. പക്ഷെ അറിയുന്ന ആളുകൾക്കല്ല അറിയുള്ളൂ. ഇപ്പോ പിന്നെ ഇതുപോലെ നിങ്ങള് മറ്റേ ആ ജമീലാന്റെ കേസ് പറഞ്ഞല്ലോ, ഈ ജമീലാന്റെ കേസ് പറഞ്ഞപ്പോ ഈ ജമീലാണ് ശരിക്കും ഇങ്ങനെ പരിചയപ്പെടുന്ന മൂപ്പര്? അത് എനിക്ക് വന്ന കോഴിക്കോടിലെ, അത് മിക്കവാറും അത് എനിക്ക് ഉറപ്പില്ല. ഉസ്താദിന്റെ ഒരു ഇളയച്ചനുണ്ട്,
മർക്കസ് കോംപ്ലക്സിൽ കഫാല എന്ന് പേരിൽ അറിയപ്പെടുന്നത് മുസ്ലിം ഒരു വാക്കവേനാണ്, മുസ്ലിയറാണ്. അയാളാവാനാ സാധ്യത പിന്നെ ഈ പെൺകുട്ടികളെ ബനാത്തിലുള്ള പെൺകുട്ടികളെ ബനാത്തിലുള്ള പെൺകുട്ടികളെ അത് ആരൊക്കെന്നറിയില്ല, പലരും അതായത് അഭിമുഖം നടത്തലും അതും ഇതൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടിട്ടുള്ളത്. അല്ല മൂപ്പര് പോകണ്ടോ? മൂപ്പര് പോക്കില്ല, മൂപ്പര് ബനാത്തിൽ പോകാറില്ല, ബനാത്തില് താഴെയുള്ള ആൾക്കാരാണ്. അല്ല മൂപ്പര് കയ്യിൽ വലിയ താല്പര്യമില്ല. മൂപ്പരെ കുറിച്ചുള്ള ആരോപണം വീട്ടില് പിന്നെ സൈലന്റായിട്ട് നിൽക്കുന്ന പെൺകുട്ടികളുമായിട്ട് ചില ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട്. വീട്ടില് പിന്നെ വേലക്കാരികളുണ്ട്. വീട്ടില് ശരിക്കും ഇത്ര വരല്ലോ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എനിക്ക് വെച്ചായിട്ട് അറിയില്ല, വീട്ടില് കുറെ ആളുണ്ട്. നിങ്ങൾ പോയിട്ടില്ല ഇതിന്? എന്നാ മറ്റു വെച്ചായിട്ടറിയില്ല. ഞാൻ പോയിട്ടുണ്ട്, പക്ഷെ ഞാന് അങ്ങനെ അകത്തേക്ക് കയറിയിട്ടില്ല. അതായത് പിന്നെ വീട്ടിലെ അനുഭവങ്ങൾ ഈ പറഞ്ഞ പിന്നെ കുഴിമണ്ണ സക്കാഫി, കുഴിമണ്ണ സക്കാഫി മമ്മൂട്ടി സക്കാഫി കുഴിമണ്ണപ്പം കുത്തുവാനില്ല. അദ്ദേഹത്തിന്റെ പിന്നെ ചെറുപ്പത്തിൽ തന്നെ വാപ്പി ഉമ്മി വാപ്പ മരിച്ചു പോയി തോന്നുന്നുണ്ട്. അല്ല വാപ്പ വേറെ കല്യാണം കഴിച്ചു, ഉമ്മ രണ്ടാളും വേറെ കല്യാണം കഴിച്ചു, രണ്ടാളും രണ്ടു കൊമ്പത്തായിരുന്നു. ഇയാളൊരു അനാഥനെ പോലെയായിരുന്നു. ഇയാള് പിന്നെ സക്കാഫി ആയതിനു ശേഷം കുറെ കാലം കല്യാണം ഒന്നും കഴിക്കാതെ നിന്നപ്പോ ഞാനൊരു ദിവസം ചോദിച്ചു എന്താണ് വിഷയങ്ങൾ, അങ്ങനെ ആയാലും വിഷയങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഉസ്താദിനോട് പോയിട്ട് ഇത് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ വിഷമങ്ങളൊക്കെ. അങ്ങനെ ഉസ്താദിന്റെ വീട്ടിൽ നിന്നുകൊണ്ട് പൂനൂരി ഷാത്തിൽ പഠിപ്പിച്ചിരുന്ന ഒരു ടീച്ചറെ ഇയാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ഇയാൾ ഉസ്താദിന്റെ വീട്ടിലായിരുന്നു കുറെ കാലം താമസിച്ചിരുന്നത്. പിന്നെ അയാൾ അവിടുന്ന് പോയി, ഈ പിന്നെ ടീച്ചറും കൊണ്ടുപോയി. എല്ലാവർക്കും ഉസ്താദിനെ അതൃപ്തി ഉണ്ടായിരുന്നു, ഉസ്താദിന് ഭയങ്കര ദേഷ്യ ഇയാളോട്. അപ്പൊ ഞാനിങ്ങനെ എങ്ങനെ വളരെ അടുത്ത് ബന്ധപ്പെടുന്ന, ഇപ്പൊ നിങ്ങളോടും പറയാൻ പറ്റാത്ത കാര്യം അല്ലല്ല പറഞ്ഞു നമ്മള് തമ്മിൽ. കാരണം ഒരു അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ആളുകൾ തമ്മിൽ ഇനി ഒരു മറച്ചുവെക്കൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ ഞാൻ ആ വിശദമായിട്ട് ചോദിച്ചിട്ടില്ല. പിന്നെ ഈ പെൺകുട്ടിക്കും ചില ദുരനുഭവങ്ങളൊക്കെ അവിടുന്ന് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് അവിടുന്ന് പോയത്. ഉസ്താനോടുള്ള വിരോധം കണ്ടല്ല ഈ ഇയാളുടെ ഭാര്യ ആവശ്യപ്പെട്ടാണ് ഇവിടെ നിൽക്കേണ്ടത്. പൂനൂരി ഷാത്തില് പിന്നെ നല്ല വളരെ നല്ല ടീച്ചറായിരുന്നു, നല്ല പേരൊക്കെ ഉള്ള ടീച്ചറായിരുന്നു ഇയാളുടെ ഭാര്യ. അല്ല ഈ വിഷയം പിന്നെ ഈ ഹക്കീം എങ്ങനെയാണ്? ഹക്കീം ഇതേപോലത്തില്ല, ഹക്കീമ നേഴ്സുമാരെ ഉപയോഗപ്പെടുത്താറുണ്ടെന്നാണ് കേട്ടറിവ്. തെളിവൊന്നുമില്ല. മറ്റേത് അനുഭവിച്ച കുട്ടികളെ അറിയാം എനിക്ക്. ഏത് താലിമീങ്ങളും ഹക്കീമിന്റെ ആളുകളെ ഹക്കീമ് നേരിട്ട് ഉപയോഗിച്ചതോ? ഏത് അടുത്ത മുത്തല്ലിമീങ്ങളെ? അധികം പിന്നെ മൂപ്പരധികം പിന്നെ നോർത്തിന്ത്യ മലയാളികളെ അല്ലാത്തവരും ഉപയോഗിക്കാറും. മലയാളത്തിൽ പറയില്ലല്ലോ അല്ലെ? അവൻ ബോംബെ കണ്ട ഒരു പയ്യ ഉണ്ടായിരുന്നു, അയാള് അവനും കാശ്മീരിൽ കല്യാണം കേൾക്കാനൊക്കെ പ്ലാൻ ഇട്ട് ചെയ്യുന്നു. ആ പയ്യനിടക്ക് പിന്നെ എന്നോടും ചോദിക്കാറുണ്ട് എന്തെങ്കിലും ഹിദ്മത്തൊക്കെ ചെയ്യാമെങ്കിൽ വിളിച്ചാൽ മതി, വന്നിട്ട് കാലൊക്കെ പിടിക്കും. അപ്പൊ എനിക്ക് ഭയങ്കര ഇക്ലി ആയിരുന്നു, അപ്പൊ ഞാനതിന് സമ്മതിക്കൂല. അയാള് പറഞ്ഞതാ അയാൾക്ക് അനുഭവമുണ്ട്. പിന്നെ ഓഫീസിലുണ്ടായിരുന്നൊരു എത്തി ഞാനെന്ന് എസ് എൽ സി കഴിഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു. അപ്പൊ അവനൊരിക്കല് ഈ അഡ്മാക്കിലേക്ക് ചാൻസ് കൊടുക്കായിരുന്നപ്പോ അപ്പം ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു, നമ്മള് തുടമ എത്ര കളിച്ചത് ആ ഓർമ്മ നോക്കിയവനില്ലപ്പോ. അല്ലെ അപ്പൊ ഈ എന്താ പറയണ്ടേ, ഒരുവിധ ഒരേമാതിരിയാ തോന്നുന്നത്. ഉള്ളതിൽ തമ്മിൽ ഭേദം തൊമ്മ എന്ന് പറഞ്ഞ ഒരു ഉള്ളതിൽ നിങ്ങൾക്ക് അതിലാരും ഒരു മാന്യൻ എന്ന് തോന്നിയ മർക്കസിലോ? ആ
ആരുമില്ല എന്നാലും അതേ പറഞ്ഞു തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയില്ലേ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയാൻ പിന്നെ മാന്യ മർക്കസിലെ ഒരു കെ എം ഉസ്താദ് പോലെ നിശബ്ദനായ ഒരു ഉസ്താദുണ്ട് അദ്ദേഹത്തെ അറിയ അദ്ദേഹം കുറച്ച് നല്ല ആളാന്ന് തോന്നുന്നുണ്ട് മറ്റേ ഇയാളെ പേരെന്തായിരുന്നു വെണ്ണക്കോട ഷുക്കൂർ സക്കാഫിയ ഷുക്കൂർ കണക്കിന് ഷുക്കൂർ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളറിയില്ല ഒക്കെ ഒരു തരം ഭൗതികമായ സമ്പാദിക്കണം പിന്നെ ആസ്വദിക്കണം ദീനു വിറ്റ് പൈസ വേണം അത്രേ ഉള്ളൂ അല്ലാണ്ട് ദീനിന് വേണ്ടി പൈസ ഉണ്ടാക്കല്ല പൈസക്ക് വേണ്ടി ദീന് പറയലാണ് അല്ലേ അപ്പൊ അങ്ങനെയുള്ളത് പിന്നെ ഉസ്താദിനെ അറിയുന്ന പുതിയ എന്തെങ്കിലും ഒരു വിഷയം കൂടി ഉണ്ടെങ്കിൽ കൈമാറിക്കാതെ എന്റെ ഈ വിഷയത്തിൽ ഒരുപാട് ഉപകാരപ്പെടും അതുകൊണ്ട് പറയാം പുതിയ വിഷയങ്ങൾ തന്നെ ഞാനെന്താ ഇപ്പൊ ഒന്നും അറിയാൻ താല്പര്യമില്ലാതെ അങ്ങനെ അല്ല നിങ്ങള് പിന്നെ ജ്യേഷ്ഠ സിറാജുദ്ദീൻ ഫൈസി വിളിക്കല്ലേ ഇപ്പൊ ഞാന് വിളിക്കാറ് കുറവാണ് ഞാൻ വിളിക്കാത്തെന്ന് വെച്ചാൽ ഞാനിപ്പോ എന്നെ ജ്യേഷ്ഠന്മാരെ കൂടി എന്റെ വിസ സംബന്ധമായ ചില പ്രശ്നങ്ങൾ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോകാൻ കഴിയില്ല എനിക്ക് നാട്ടിൽ നിന്ന് ഭയങ്കര സമ്മതം പെട്ടെന്ന് നാട്ടിൽ വരണം എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ജ്യേഷ്ഠന്മാർ അല്ലല്ല കുടുംബത്തിൽ നിന്ന് ഒരുപാട് മൂന്ന് കൊല്ലമായി വീട് വിട്ടിരിക്കുന്നു ശരി മൂന്ന് വർഷം ഇപ്പൊ ന്യൂസിലാൻഡില് നാട്ടില് തീരെ പോയില്ലേ തീരെ പോയിട്ടില്ല ഭാര്യനൊന്നും കൊണ്ടുവരാൻ ചാൻസ് ഇല്ലേ ഇപ്പൊ ശരിയായിട്ടില്ല ഞാൻ അതൊക്കെ ശരിയാക്കാൻ വേണ്ടി ഒന്ന് ഇങ്ങനെ നിന്ന് വേണ്ടിയിരിക്കണം അപ്പൊ അത് അവരോടൊന്ന് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല കുറച്ച് പൈസക്കൊക്കെ ചിലവുണ്ട് ഇപ്പൊ പോയാല് കുറച്ച് പൈസന്റെ നഷ്ടമൊക്കെ വരും അല്ല വിസ പെർമനന്റ് ആയി കിട്ടിയ അത് നോക്കിയേ ഇല്ല കിട്ടിയില്ലേ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ പോയി അങ്ങോട്ട് തിരിച്ചു വരാൻ തന്നെ കഴിയില്ല അത് അവരോടൊന്നും പറഞ്ഞിട്ട് മനസ്സിലാവും അവര് തന്നെ ഒന്നും പറയണ്ട അങ്ങോട്ട് പോരെ പറഞ്ഞിട്ട് സാധാരണ ജ്യേഷ്ഠന്മാർ നാല് ജ്യേഷ്ഠന്മാരുടെ ആർക്കും വിളിക്കാറില്ല അല്ല ഇപ്പൊ നിങ്ങൾക്ക് നല്ല റാഹത്തില്ലാണ്ട് അവിടെ നിന്ന് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒരു അതുണ്ട് അല്ല നമ്മള് ഗൾഫിനേക്കാളും വെച്ചേണ്ടത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗൾഫ് എനിക്കറിയില്ല പക്ഷെ ഇത് പറഞ്ഞാലും ഇപ്പൊ നമ്മളെ നാട്ടിലെ പോലെ ഇവിടെ ഞാന് ഗൾഫിൽ ഞാൻ പറഞ്ഞ ശരാശരി പിന്നെ ഒരു ശരാശരി അതായത് നന്ന ലോ അല്ല നന്ന ഹൈ അല്ല അല്ലാത്ത ഒരാൾക്ക് ഒരു 20-30 rupees ഇടയിൽ ഗൾഫിൽ നിന്ന് സമ്പാദിക്കാൻ പറ്റണം ഏത് 30 നാട്ടിലെ പൈസ ഞാൻ പറയുന്നേ അതെ അതെ അപ്പോ അത് കമ്പയർ ചെയ്യണമെങ്കിൽ ഇതാണ് മെച്ചം പിന്നെ മറ്റൊന്ന് വെച്ചാൽ ഇവിടെയുള്ള സുഖം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പോലെ അത്രയും സ്വതന്ത്രമായിട്ട് എവിടെയും പോകാനും പിന്നെ ഇവിടുത്തെ ഇംഗ്ലീഷുകാര് നമ്മളെന്ന് ഒരു നൂറാങ്കിട പൗരനായിട്ട് കാണുന്നില്ല അറബികൾ എന്ന് പറഞ്ഞാലും അറബി അറബികളൊക്കെ നിങ്ങൾ പറഞ്ഞ ഏറ്റവും വലിയ വിഷയം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഷയമുടെ ഇവിടെ ഒന്നാമത്തെ ഇവിടുത്തെ എന്റെ ഏറ്റവും വലിയ പ്രോബ്ലം വെച്ചാൽ ഈഗോ പ്രശ്നമാണ് ഞാൻ പെട്ടെന്ന് അതായത് പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു വിഷയം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഈ ഷെയ്ഖുനെ മുമ്പ് തന്നെ ഇത് ചെയ്ത സമയത്തും ഞാൻ പിറ്റേന്ന് രാവിലെ പോയി പുള്ളിയോട് ഞാൻ ചോദിച്ചത് അങ്ങനോട് ഞാൻ കൈപ്രശ്നം പറഞ്ഞില്ല അപ്പോ കുറച്ച് പൈസ കയ്യിലെടുത്തിട്ട് പിന്നെ പോയി വാ ഇൻഷാല്ലാ ജോലിയൊക്കെ റെഡിയാക്കാന്ന് പറഞ്ഞു പറഞ്ഞത് അപ്പോ അന്നേ എനിക്ക് കുറച്ചൊരു പ്രതികരിക്കാനുള്ള ഒരു ശേഷി എന്തിരുന്നു അപ്പോ ഈ അറബികളെ പെരുമാറ്റം പലപ്പോഴും തല്ലിന്റെ പക്കത്ത് എത്തിപ്പോന്നുണ്ട് അപ്പോ അതായത് നമ്മുടെ ഒരു മൂന്നാംകിട അതായത് ഉണ്ടല്ലോ ഒരു ഹിന്ദി അതെ അതെ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ സത്യത്തിൽ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ലാതിട്ട് ഗതികേട് കൊണ്ട് ഇവിടെ നിൽക്കുകയാണ് അല്ലാണ്ട് ഇവിടെ ഒരു താല്പര്യം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ അത് നമുക്ക് വെളിച്ചം കാണിച്ചു തരാൻ ഒരാളില്ല മാർഗമില്ല പിന്നെ കാലാവസ്ഥ രണ്ടാമത്തെ ഏറ്റവും വലിയ വിഷയം ഈ കാലാവസ്ഥ താങ്ങുന്നില്ല തീരെ അതാണ് ഏറ്റവും വലിയ ഇപ്പം ഇനിയിപ്പോ നമ്മള് കൂടുതൽ ഞാൻ ബുദ്ധിമുട്ടിരിക്കുന്നില്ല പിന്നെ അത് അതായത് നമ്മള് മുഷാവറയിലുള്ള മറ്റുള്ള ആളുകളുണ്ടല്ലോ ഈ അംസോസ ഉസ്താദ് ചിത്താരി അതുപോലെ തന്നെ മറ്റുള്ള വലിയ ആളുകളുണ്ടല്ലോ പിന്നെ അവരെ പറ്റിട്ട് എന്തെങ്കിലും ഇതുപോലെ നിങ്ങൾ അറിവിൽ എന്തൊക്കെ ഉണ്ടാവുന്നു പഠിച്ചിരിക്കാൻ വേണ്ടി ഇല്ല ഒക്കെ തന്നെയാണ് അതായത് വലിയ ഈഗോന്റെ ആളുകളാണ് എല്ലാവരും അതായത് അവനവന്റെ
പൊങ്ങച്ചക്കാരാണ് കാര്യമായ അധിക ആളുകളും. പിന്നെ അവരും ഈ പേരിനും പ്രതാപത്തിനും വേണ്ടി തന്നെയാണ് അധിക ആളുകളും ഇതിലൊക്കെ നിൽക്കുന്നത്. നിങ്ങളെ ലാസ്റ്റ് അവന്റെ നിങ്ങളെ ജ്യേഷ്ഠ മൂപ്പര് വിളിച്ചപ്പോ എന്താ ഈ വിഷയത്തിൽ, ഈ വിഷയത്തിൽ നിങ്ങളോട് പറഞ്ഞേ? ഒന്നും മുമ്പെന്താണോ മൂപ്പരോട് കള്ളിയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ? മൂപ്പരോട് പറഞ്ഞു. അപ്പൊ മൂപ്പരക്ക് ഞെട്ടലൊന്നും ഉണ്ടായില്ല? മൂപ്പരക്ക് ഞെട്ടില്ല, മൂപ്പർക്ക് അതിന് അറിയാൻ തോന്നുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇല്ല. ഏതായാലും ഇൻഷാ അല്ലാ ഇനിയിപ്പോ കൂടുതൽ ലേറ്റ് ആണ്ട് കിടന്നോളൂ. പിന്നെ ഇനി രണ്ടാമത് കിടക്കാൻ പോവാ. ഇനിയിപ്പോ ഇങ്ങനെ ഡ്യൂട്ടി ഇങ്ങനെയാ? ഇനി കിടക്കുന്നില്ല. നിങ്ങൾ അവിടെ ട്യൂഷൻ മാത്രമേ പള്ളിയുണ്ട്? ഇപ്പൊ പള്ളിയില്ല, ഞാനൊരു മദ്രസ തുടങ്ങാനുള്ള പരിപാടിയിലൊക്കെയാണ് ഇപ്പൊ. പിന്നെ മറ്റേ പാകിസ്ഥാനി ഇപ്പൊ വരുന്നതെന്ന് പറഞ്ഞു? പാകിസ്ഥാൻ വരുന്നത് ശനിയാഴ്ച. ഏതായാലും ഇൻഷാ അല്ലാ ഞാൻ ഇനി പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളെ സമയം രാവിലെ ഞാൻ വിളിച്ച് പറഞ്ഞുതരാം ഇൻഷാ അല്ലാ. നാളെ ഇവരെ അതായത് നാളെ അതായത് നാളെ എന്ന് പറഞ്ഞാല് ആ നിങ്ങളെ സമയം ഇനി വ്യാഴാഴ്ച അല്ലേ അവിടെ? ആ ഇവിടെ ഇപ്പം ബുധനാഴ്ച തന്നെ ഇപ്പൊ രാത്രി. അപ്പൊ അതായത് ഇന്ന് നിങ്ങളെ അതായത് പിന്നെ ഇന്ന് നമ്മളെ നാട്ടിലെ സമയം വൈകുന്നേരം മരിയതിനു ശേഷം എസ് കെ എസ് എസ് എഫിന്റെ പിന്നെ ഇതുണ്ട് പിന്നെ സമ്മേളനം. ആ സമ്മേളനത്തിലാണ് അവർ പറഞ്ഞിട്ടുള്ളത് സുപ്രധാനമായ ഞെട്ടുന്ന വീഡിയോകൾ പുറത്തു വിടുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അവരെ വീഡിയോ ഓൺലൈൻ ബൈലക്സിൽ ഉണ്ടാവും എനിക്ക് തോന്നുന്നത്. ബൈലക്സിലൂടെ ഉണ്ടാവും. ഏതായാലും ഇൻഷാദ് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ഇൻഷാദ് നിങ്ങളുടെ വിഷയം ഞാൻ എത്തിച്ചേരുന്നുണ്ട്. ആ അപ്പൊ ഏതായാലും ഇൻഷാദ് പിന്നെ ഒരുപാട് ഉപകാരം ഇതുപോലെ ഷെയർ ചെയ്തേല്. ഏതായാലും വർച്ചാൻ ഇവരെ നമ്മളെയും നന്നാക്കട്ടെ ഇവരെയും നന്നാക്കട്ടെ. കാരണം വെച്ചാല് ജനങ്ങള് വെച്ചു പോരുത്. കാരണം വേറെ കേറിയിരിക്കാൻ വേറെ സ്ഥലമില്ല ഇപ്പൊ. തീർച്ചയായും അവര് വിഷമേ ഉള്ളൂ. കാരണം അല്ല ഈ ഞാൻ നേരത്തെ ചോദിക്കാൻ വെച്ചൊരു ചോദ്യമായിരുന്നു പറഞ്ഞത്. അപ്പൊ ഈ ബാപ്പാന്റെ ഈ വിഷയങ്ങളൊക്കെ ഹക്കീം അറിയുന്നുണ്ടാവില്ലേ? അറിയുന്നുണ്ട് അല്ലേ? ഹക്കീമിനറിയാം, ഹക്കീമിനൊക്കെ അറിയാം, എല്ലാം അറിയാം. അല്ല നിങ്ങൾ ആരെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിനെ അടുത്ത് മൂപ്പരെ കാണിക്കാനോ അല്ലെങ്കിൽ ഒരു ചികിത്സക്കോ അത്തരത്തില് എന്ത് ശ്രമം നടത്തിയിരുന്നോ? ഇല്ല. എന്നുവെച്ചാൽ ആരും ഇതിപ്പോ നന്നാവണമെന്നോ ആഗ്രഹിക്കുന്ന ആരില്ല. ഞാനും ആഗ്രഹിച്ചിട്ടില്ല സത്യത്തില്. ഞാനും ഒരിക്കലും ഇങ്ങനെ ചിന്തിച്ചിരുന്നു ഇദ്ദേഹത്തോട് ഇത്തക്കില്ല എന്ന് പറയണം. അല്ല നിങ്ങളെ വിഷയം നിങ്ങള് ബാംഗ്ലൂർ ബസ്സിൽ പോകുന്ന സമയത്ത് വേറൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. പലപ്പോഴും ഇങ്ങനെ അതിന്റെ തുടക്കങ്ങളിലേക്ക് ഞാൻ പിന്നെ ഓടി രക്ഷപ്പെട്ടായിരുന്നു. ആദ്യത്തെ അനുഭവം തന്നെ മലപ്പുറത്ത് പിന്നെ മലപ്പുറത്ത് എസ് ഐ എസിന്റെ 40th വാർഷിക സമ്മേളനം നടക്കുമ്പോൾ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ തഹസ്സസ് വിദ്യാർത്ഥിയായിരുന്നു. അപ്പൊ അന്ന് ഞാൻ ലബനാൻ എന്ന് രണ്ട് അറബികൾ വന്നിരുന്നു. അവരുടെ കൂടെ ഞാനായിരുന്നു 10 ദിവസം അറബികളുടെ കൂടെ. അവരുടെ കൂടെ മലപ്പുറത്തുള്ള ഒരു ഹോട്ടലിൽ പിന്നെ കടന്നിറങ്ങുമ്പോ ശൈഖുന വന്നിട്ട് ശൈഖുന അടുത്ത റൂമിലുണ്ടായിരുന്നു. ശൈഖുനയും പിന്നെ കട്ടിപ്പാറയും ഒക്കെ ഹാജാ സഖാഫി. അപ്പൊ എന്റോട് വന്നിട്ട് ചെരുപ്പ് ചോദിച്ചു ബാത്റൂമിൽ വയ്ക്കാൻ വേണ്ടി. എന്റെ ചെരുപ്പ് ഹവായ് ചെരുപ്പുണ്ടോന്ന് ചോദിച്ചു. എന്റെ അടുത്ത് ഹവായ് ആയിരുന്നില്ല, ഒരു ബാറ്റാന്റെ ചെരുപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാന് പിന്നെ പ്ലാസ്റ്റിക് ചെരുപ്പ് ആരുടെയും ഉപയോഗിക്കാറില്ല, നിന്റെ ആയതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ മൂപ്പര് അത് ഉപയോഗിച്ചു. എന്നിട്ട് മൂപ്പര് എന്ത് ചെയ്തു, എന്നെ കൈയും പിടിച്ചിട്ട് ബാത്റൂമിലേക്ക് കൊണ്ടുപോയി. ഞാനാകെ ബേജാറായി. ഞാനാണെങ്കിൽ പല്ല് തേച്ചിട്ടുണ്ടായിരുന്നില്ല, പല്ല് തേച്ചിട്ടില്ല. രാവിലെ പിന്നെ സുബൈസ് കേച്ച് പിന്നെയും കടന്നതായിരുന്നു. അപ്പൊ വായൊക്കെ വൃത്തികേടായ സമയത്ത് ആ സമയത്ത് മൂപ്പര് എന്നെ കെട്ടിപ്പിടിക്കലും എന്റെ വായിലേക്ക് ഒരു നാവ് വെച്ചുകൊക്കെ ചെയ്തു. അപ്പൊ എനിക്ക് ഭയങ്കര അറപ്പും തോന്നി. പിന്നെ എന്റെ വായി ഇത്രയും അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽഉലമ അല്ല ഞാനേ അതായത് പിന്നെ ഇത് ഈ കൈകൊണ്ടുള്ള പ്രയോഗം മാത്രമല്ലോ അല്ലെങ്കിൽ അത് പ്രാക്ടിക്കലായിട്ട് തന്നെ മുഴുവൻ ചെയ്യാറുണ്ട് എന്നാ പറയുന്നത്. അത് വളരെ സമയമെടുക്കും. മുപ്പര് നല്ല അതിന്റെ ഇടയ്ക്ക് ഒരു തമാശയിലുള്ളതാണ്. അതായത് ഈ അദ്ദേഹം ഈ ലൈംഗിക ഉത്തേജനത്തിനുള്ള മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴും.
വെച്ചിരുന്നു ഞാനുള്ള സമയത്ത് വരെ. നിങ്ങൾ കണ്ടിട്ടുണ്ടേ? ആ അത് ആർക്കും അറിയില്ല. അത് അസംകുട്ടി എന്ന് പറയുന്നൊരു പയ്യനുണ്ടായിരുന്നു സ്റ്റാൻഡ് സെക്രട്ടറി. അവനാണ് എന്നോട് എനിക്ക് കാണിച്ചത്. അവൻ ഉപയോഗിക്കാറുണ്ട്. അവരിതൊക്കെ പേന ഈ മർക്കസിലുള്ള സിദ്ദീഖ്, ടെലിഫോൺ ഓപ്പറേറ്റർ സിദ്ദീഖ്, അതുപോലെ ഈ പറഞ്ഞ അസംകുട്ടി, ഇവര് പിന്നെ കൂട്ടത്തിൽ അവർക്ക് വേണ്ടി വാങ്ങുകയും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വയാഗ്ര പോലുള്ള സാധനങ്ങൾ വാങ്ങും, മർക്കസിന്റെ ചെലവിൽ ഉപയോഗിക്കുക ചെയ്തിരുന്നു. അല്ല ഈ പ്രായത്തിലൊക്കെ സ്കലിക്കോ? എനിക്ക് അത്ഭുതമാണ്. ഞാൻ അത്രത്തോളം അങ്ങോട്ട് എത്തിയിട്ടില്ല, എനിക്കറിയില്ല. നിങ്ങളുടെ അനുഭവത്തിലുണ്ടായിരുന്നില്ലേ? എന്റെ അനുഭവത്തിൽ സ്കലനൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് വളരെ, അതായത് ഈ മരുന്നും അതും ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് പിടിച്ചു നിൽക്കാൻ കഴിയും. അല്ല ഞാനിപ്പം വിശ്വസിക്കുന്ന ഇതൊരു രോഗമാണെന്നാണ്. കാരണം വെച്ചാലേ അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു, സാധാരണ ചെറിയ മീശ എന്താണ് ഈ മുളക്ക താങ്കുട്ടികളെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ. അല്ലാതെ ഈ 25-30 വയസ്സുള്ള ഈ മൂരികൾ പോലത്തെ ആണുങ്ങളെ എനിക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല. ആ ഒരു കാണാൻ പോലെ ഒരു പാലക്കാട്ട് തന്നെ ഒരു സക്കാഫി ഉണ്ടായിരുന്നു പേര് മുബാറക് സക്കാഫി, കേട്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല. കുറച്ച് സീനിയറായ സക്കാഫി, കറുകറുത്ത ഒരു ആനക്കുട്ടി അല്ലെങ്കിൽ ഒരു പോത്ത്, അത്രയും കറുത്ത. അതുപോലെ പിന്നെന്താ പറയാ, അബൂബക്കർ സക്കാഫി ഇരിങ്ങാറ്റിയുണ്ട്, മുമ്പ് സുന്നിവേസിന്റെ എഡിറ്റർ ആയിരുന്നു. അദ്ദേഹം പറയാറുണ്ട് എനിക്ക് ശൈഖുനെ കുറിച്ച് ഒരു മതിപ്പുണ്ടായിരുന്നു, പക്ഷെ മുബാറക് സക്കാഫിയൊക്കെ അദ്ദേഹം ഉപയോഗിച്ചു എന്ന് കേട്ടപ്പോ എനിക്ക് എല്ലാ മതിപ്പും തീർന്നു പോയി. ഞാൻ പോയി കിടക്കാം, ഞാൻ പോയി കിടക്കാം. എനിക്ക് ഇനി എന്നെ മൂപ്പര് വിളിച്ചിട്ടൊന്നും എനിക്ക് പ്ലീസ്, ഞാൻ അറിയില്ല. ഏതായാലും ഇന്ന് രാത്രി പോയിട്ട് കൂട്ടിയിട്ട് ഇതാക്കിയ നീങ്ങുപോരി ഞാനൊന്നും അറിയില്ല. എന്നാ പോട്ടെ പിന്നെ, എന്നിട്ട് പറ അത് നമ്മള് പുറത്തുപോയി പറ. മുബാറക്കാഫി അപ്പൊ അതിനോട് കൂടി മതി പോയി. അതായത് മാനുഷികമായിട്ട് പിന്നെ എന്താ പറയാ, മനുഷ്യ സഹജാണല്ലോ നല്ല സൗന്ദര്യമുള്ള കുട്ടികളെ അതല്ലെങ്കിൽ പെണ്ണുങ്ങളെ കാണുമ്പോ ഒരു താല്പര്യം വരിക എന്നുള്ളത് മനുഷ്യ സഹജാണ്. അപ്പൊ ഇതാവതൊക്കെ വിട്ടിട്ട് ഇത് പിന്നെ ഇദ്ദേഹം ഇതിനായിട്ട്, പക്ഷെ ഇതൊക്കെയാണ്, ഇതൊക്കെയാണെങ്കിലും തഹജിദൊക്കെ ഉണ്ട് എന്താനോ? തഹജിദൊക്കെ ഉണ്ട്. അതേ ഞാൻ പറയുന്ന, അത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇതൊരു ഖുർആനോ സമയത്ത് ഖുർആനോ ഓതിക്കൊണ്ടിരിക്കുകയാണ് സുബൈക്ക് ശേഷം. ആ സമയത്ത് ഒരാൾ വന്നു, അപ്പൊ അവനെ കൊണ്ട് പിടിപ്പിച്ചു, വെറു കയ്യിൽ ഖുർആനും പഠിച്ചു. അതൊക്കെ അല്ല, ഞാൻ വേറൊരു വിഷയം വെച്ചാല് ഇത് ഇത്രയും ആളുകൾ, ഇപ്പൊ ഒരുപാട് ആളുകൾ നമ്മളെ അറിവിൽ തന്നെ അറിയല്ലോ, അറിയും. എന്നിട്ട് എന്ത് ഈ സമൂഹത്തിൽ ഇതൊരു ന്യൂസായിട്ട് ഇങ്ങനെ പരക്കാത്തേ? ന്യൂസായിട്ട് പരക്കാത്ത എന്താ, സാധികാളും വിശ്വസിക്കുന്നില്ല. ഷെയ്ഖിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല ആരും. അതാണ് ഷെയ്ഖുള്ള ഉറപ്പേ. ഷെയ്ഖിനെക്കറിയാൻ എന്ത് സംസാരിച്ചാലും എന്ത് വന്നാലും പിന്നെയും അദ്ദേഹത്തെ അന്ധമായി പിന്തുണക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട്. പിന്നെ അവനവന് സാക്ഷി, എല്ലാവരും അവനവന് സാക്ഷി. ആരും മിണ്ടൂല, പിന്നെ പൂച്ചക്കാരും ഇനി കെട്ടുന്നു പറഞ്ഞ പോലെ. മറ്റേ പെണ്ണുങ്ങളെ ജമീലാന്റെ ഉള്ളു, വേറെ കേസൊന്നും വേറെ ഉണ്ടായിട്ടില്ലേ? വേറെ അങ്ങനെ. പിന്നെ ഈയൊരു പണ്ട് എസ് കെ എസ്കാർ പറഞ്ഞതുണ്ടായിരുന്നു, സി എം ഇബ്രാ ഏതൊരാളുടെ ഭാര്യ, ഏതൊരു ഹാജിയാരുടെ ഭാര്യ ഗൾഫിൽ ഉപയോഗിക്കാൻ അവന് സാധ്യത. സി എമ്മിന്റെ അഞ്ചന്റെ ഭാര്യ എന്റെ ഭാര്യ. അതിന് തെളിവൊന്നുമില്ലല്ലോ. തെളിവൊന്നുമില്ല. ജമീൽ നിങ്ങളുടെ അറിവിൽ എത്ര വർഷം വന്നിട്ടുണ്ടാണ്? ജമീല മർക്കസിൽ വന്നതാകെ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യമല്ലോ. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അന്ന് ചുള്ളിക്കോട് പിന്നെ എന്നോട് പോയി കാണാൻ പറഞ്ഞു, ഭയങ്കര സൗന്ദര്യമാണ്. അപ്പോ ഇരുട്ടിന് പരന്നിക്കുന്ന സമയം എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ പോയി നോക്കി, പക്ഷേ കാണാൻ പറ്റില്ല. അവള് ജീപ്പിന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ പുറത്തു പോയിട്ട് കണ്ടതാ അവളോ?
ബോർഡിങ്ങിന്റെ അവിടെ പാർക്ക് ചെയ്തായിരുന്നു ജീപ്പ്. അപ്പൊ അല്ലെ ഷെയ്ഖിന് പുറത്തിറങ്ങി വന്നേ? ഷെയ്ഖിന് വന്നില്ല, ഷെയ്ഖിനെ പേടിച്ചാ കത്തിയിരുന്നു. പിന്നെ ആരാ വിഷയം കൈകാര്യം ചെയ്ത? അത് മെയിൻ ഓഫീസിലുള്ള ആളുകളും കൈകാര്യം ചെയ്തു. അപ്പോഴേക്ക് പോലീസിനെ വിളിച്ചു വരുത്തി. അവള് ശരിക്കും പൈസ വേണ്ടിട്ട് ഇത് ചെയ്തിരുന്നു. ആ അവള് എനിക്ക് കാന്തപുരത്തേക്ക് കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ധൈര്യസമേതം വന്നിട്ട് വാച്ച്മാനോട്, വാച്ച്മാൻ ഇപ്പൊ കാണാൻ പറ്റില്ല അദ്ദേഹം, പിന്നെ നിസ്കരിക്കാൻ പോകണം, എനിക്ക് കാണണം, അദ്ദേഹം തൊട്ട് പറയണം, എനിക്ക് തൊട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് പോലും. അപ്പൊ ശരിക്കും പോലീസ് വന്നിരുന്നു എന്നിട്ട്? ആ പോലീസ് വന്ന് ഇവിടെ കൂട്ടി കൊണ്ടുപോയി. പക്ഷെ അതിനൊന്നും രേഖയില്ല അല്ലേ? അതിനൊന്നും രേഖയില്ല. ഭയങ്കര തന്റേടിയാണുള്ളൂ. ഏതായാലും ഇൻഷാല്ലാ ഉസ്താദ് ഇനിയിപ്പോ ലേറ്റ് ആണ്. ഞാൻ നാളത്തെ എന്തെങ്കിലും, അതായത് ഇന്ന് വൈകുന്നേരത്തെ എന്തെങ്കിലും ലേറ്റസ്റ്റ് ന്യൂസ് ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ രാത്രി വിളിച്ചു പറയാം. ഓക്കെ ഇൻഷാല്ലാ. ഞാൻ വിളിച്ച തിരക്കിണ്ടേ എടുത്തോ എന്നിട്ട് പറഞ്ഞാൽ മതി. തിരക്കിണ്ട തിരക്കിണ്ട് പറഞ്ഞാൽ എല്ലാം നമുക്ക് സംസാരിക്കാം. ഇൻഷാല്ലാ. ഓക്കെ എന്നാൽ അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം.